വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് നിർബന്ധിത വാക്സിനേഷൻ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന ഒരു SOP പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. വികലാംഗർക്ക് വീടുതോറുമുള്ള വാക്സിനേഷന് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിക്ക് മറുപടിയായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. എല്ലാ പൗരന്മാരും വാക്സിനേഷൻ എടുക്കണമെന്ന് വിവിധ പ്രിന്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കൃത്യമായി ഉപദേശിക്കുകയും പരസ്യം ചെയ്യുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുവെന്നും അത് സുഗമമാക്കുന്നതിന് സംവിധാനങ്ങളും പ്രക്രിയകളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു. ഒരു വ്യക്തിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി വാക്സിനേഷൻ നൽകാൻ നിർബന്ധിക്കാനാവില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു. വാക്സിനേഷൻ സമയത്ത് രജിസ്ട്രേഷനായി യൂണിക് ഡിസബിലിറ്റി ID കാർഡ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്വമേധയാ തിരഞ്ഞെടുത്ത വികലാംഗർക്ക് മൊത്തം 23,678 ഡോസുകൾ നൽകിയതായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. 2021 സെപ്റ്റംബർ 22 സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കിടപ്പിലായ അല്ലെങ്കിൽ നിയന്ത്രിത ചലനശേഷിയോ വൈകല്യമോ അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങളുള്ള ഗുണഭോക്താക്കൾക്കും മൊബൈൽ വാക്സിനേഷൻ ടീമുകൾ ഉപയോഗിച്ച് താമസ സ്ഥലത്തെത്തി വാക്സിനേഷൻ നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. വികലാംഗർക്ക് കൂടുതൽ ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കോവിൻ പോർട്ടലിൽ ഫീച്ചറുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വികലാംഗ അവകാശ സംഘടനയായ എവാര ഫൗണ്ടേഷൻ സമർപ്പിച്ച ഹർജിയിൽ വികലാംഗർക്ക് വാക്സിനേഷൻ എളുപ്പമാക്കുന്നതിനാവശ്യമായ നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. സർക്കാർ സ്കൂൾ വികസന ഫണ്ട് സമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് നടത്തിയത് വേറിട്ട അനുഭവമായി. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിന്റെയും നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ടാണ് ഫണ്ട് സമാഹരണം നടത്തിയത്. 350 കിലോഗ്രാമോളം ബിരിയാണി അരിയും 650 കിലോ കോഴിയിറച്ചിയും ഉപയോഗിച്ചാണ് ഏകദേശം 3000 പൊതി ബിരിയാണി തയ്യാറാക്കിയത്. 50 പേരാണ് അഹോരാത്രം കൈയും മെയ്യും മറന്ന് ഈ സർക്കാർ പള്ളിക്കൂടത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചത്. ബിരിയാണി നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാ വസ്തുക്കളും സുമനസുകൾ സൗജന്യമായി നൽകിയതാണ്. സ്കൂളിൽ നടത്തിയ ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം നൽകാൻ പണമില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ ഫണ്ടിനെ മാത്രം ആശ്രയിക്കാതെ ധനശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തിയതെന്ന് PTA പ്രസിഡന്റ് പ്രശാന്ത് പുല്ലരിക്കൽ പറഞ്ഞു. 10 മുൻപ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഈ സർക്കാർ പള്ളിക്കൂടം നാട്ടുകാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് കൈപ്പിടിച്ചുയർത്തി സംസ്ഥാനത്തെ തന്നെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്. ഇവിടെ വരുന്ന കുരുന്നുകൾക്കായി ജൈവ വൈവിധ്യത്തിന്റെ കലവറ തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഔഷധവനം, നക്ഷത്രവനം, പനിനീർത്തോട്ടം, ശലഭോദ്യാനം, അലങ്കാര പക്ഷികൾ, അലങ്കാര കോഴികൾ തുടങ്ങിയവയും കോടാലി കൊമ്പൻ എന്ന പേരിൽ കോൺക്രീറ്റിൽ തീർത്ത ആനയുടേതടക്കം നിരവധി ശില്പങ്ങളാണ് ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും കണ്ണിനും മനസ്സിനും മിഴിവേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നത്. കൂടാതെ വർണ്ണചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ഇവിടെ കുരുന്നുകൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇവർ തയ്യാറാക്കിയ വിദ്യാലയം തന്നെ പാഠപുസ്തകം എന്ന പ്രൊജക്റ്റിന് സംസ്ഥാനതല അംഗീകാരം ലഭിച്ചിരുന്നു. ഇതുകൂടാതെ ദേശീയ സംസ്ഥാന തലങ്ങളിലും നിരവധി അംഗീകാരങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. മുൻവർഷങ്ങളിൽ മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ AY മോഹൻദാസ്, ജോസ് മാത്യു എന്നിവർ ഇവിടുത്തെ പ്രധാന അധ്യാപകരായി സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് അവാർഡിന് അർഹരായത്. 916 കുരുന്നുകൾ പഠിക്കുന്ന ഈ സ്കൂളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് ദിനം പ്രതി ഇവിടേക്ക് എത്തുന്നത്. മാളാവിഷൻ, കൊടകര. കോടാലി സ്കൂളിൻ്റെ പുതിയ നമ്മുടെ ഈ അധ്യയന വർഷം തുറന്നപ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. കുട്ടികളുടെ PTA ഫണ്ടും മറ്റൊന്നും ലഭിക്കാനായിട്ട് ആ സാഹചര്യത്തിൽ കോടാലിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരുപാട് നിരവധി പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഫണ്ടില്ലാത്തൊരു സാഹചര്യവും പ്രീ പ്രൈമറി സെക്ഷനിൽ അധ്യാപകർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് കോടാലി സ്കൂളിലെ PTAയുടെ നേതൃത്വത്തിലും സ്കൂൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിലും ഒരു ബിരിയാണി ചലഞ്ച് എന്നൊരു പരിപാടി നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി. ഈ ബിരിയാണി ചലഞ്ചിൻ്റെ പ്രത്യേകത, ഇതിനു വേണ്ട സാധനങ്ങളൊക്കെ ജനങ്ങൾ തന്നെ ഈ സ്കൂളിൽ സ്നേഹിക്കുന്ന ആളുകൾ. 7 നീണ്ട ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം പുത്തഞ്ചിറ തൃച്ചക്രപുരം സുദർശനമൂർത്തി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങി. കോവിഡ് മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ ക്ഷേത്ര ചടങ്ങുകളിൽ പലതും ആചാരത്തിൽ ഒതുങ്ങി. ക്ഷേത്രം തന്ത്രി കിടങ്ങശ്ശേരി തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ആറാട്ട് ചടങ്ങുകൾ നടന്നത്.
ജനുവരി 10-നായിരുന്നു പുത്തഞ്ചിറയിലെ തൃച്ചക്രപുരം സുദർശനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയുയർന്നത്. ദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന സുദർശനമൂർത്തി ക്ഷേത്രത്തിൽ ഇത്തവണ പക്ഷേ ചടങ്ങുകൾ ആചാരം മാത്രമായി ഒതുങ്ങി. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ആഘോഷ ചടങ്ങുകൾ നടന്നത്. ജനുവരി 11 മുതൽ ദിവസേന മറ്റ് ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം ശീവേലിയും വിളക്കിനെഴുന്നള്ളിപ്പും നടന്നിരുന്നു. ശനിയാഴ്ചയായിരുന്നു വലിയ വിളക്കെഴുന്നള്ളിപ്പ്. ഇന്ന് രാവിലെ 6 നടന്നു. കിടങ്ങശ്ശേരി തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു 6 അനുബന്ധ ചടങ്ങുകളും നടന്നത്. ക്ഷേത്രം തന്ത്രിയെ കൂടാതെ ഊരാളന്മാരും മേൽശാന്തിമാരായ നാരായണൻ നമ്പൂതിരിയും നാഗരാജൻ നമ്പൂതിരിയും ഹരിനാരായണൻ നമ്പൂതിരിയും 6 ചടങ്ങുകളിൽ സാന്നിധ്യമായി. എണ്ണയും വാകയും മഞ്ഞളും ചേർത്ത് ദേവന് അഭിഷേകം നൽകിയാണ് 6 ചടങ്ങുകൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ പുത്തഞ്ചിറ. മൊബൈൽസിന്റെ 10 ഷോറൂം ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്രാൻഡഡ് കമ്പനികളുടെ അത്യാധുനിക രീതിയിലുള്ള സ്മാർട്ട് ഫോൺ വരെ ബിരിയാണി മൊബൈൽസിൽ ലഭ്യമാകും. ബിരിയാണി മൊബൈൽസിന്റെ 10 ഷോറൂം ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ മുൻപിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇരിങ്ങാലക്കുടയിൽ എന്നും ഇതുപോലെയുള്ള സ്നേഹം, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു സ്നേഹം എന്നും കാണിക്കുന്ന ജനങ്ങളാണ് ഇരിങ്ങാലക്കുടയിലുള്ളത്. ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ മറ്റൊരു സ്പർദ്ധയും ഒന്നിൻ്റെയും അതിപ്രസരമില്ലാത്ത നാടാണ് ഞങ്ങളുടെ ഇരിങ്ങാലക്കുട. ഐ ലവ് ഇരിങ്ങാലക്കുട എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് തന്നെ പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. എന്തായാലും നിങ്ങളും ഇവിടെ ഐ ലവ് ഇരിങ്ങാലക്കുട പറഞ്ഞപ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. ആ ഒരു ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ആ ചേർത്ത് വയ്ക്കലിൻ്റെ മറുപടിയായി നിങ്ങളിവിടെ പറഞ്ഞ ആ സേവനവും സ്നേഹവും എല്ലാം ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാർക്കും നൽകുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ബിരിയാണി മൊബൈൽസും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു ഷുക്കൂറിൻ്റെ അളിയൻ്റെ കട നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ പേരുകളൊക്കെ കുറച്ച് ഫെമിലിയറായി, കുറച്ച് കൂടുതലായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഷുക്കൂറിൻ്റെ അളിയൻ്റെ കട ആദ്യം വന്ന സമയത്തൊക്കെ അതൊരു വെറൈറ്റി പേരായിരുന്നു. ITC ബാങ്ക് ചെയർമാൻ MP ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു. ഒരു 10 യുവാക്കൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ വ്യവസായ സംരംഭത്തിന് തുടക്കം കുറിച്ച് നല്ല രീതിയിൽ നമ്മുടെ ജില്ലയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇരിങ്ങാലക്കുടയിലേക്ക് കടന്നു വരുന്നു എന്ന് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. മൊബൈലിൻ്റെ സേവനം ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നവരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും തന്നെ. അപ്പോൾ നല്ല വിൽപ്പനാനന്തര സേവനം ഇവരിവിടെ നൽകും. ഇവരുടെ നല്ല സർവീസ് എഞ്ചിനീയേഴ്സ്,
മൊബൈൽ റിപ്പയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ഏത് സേവനത്തിനും തയ്യാറായി വാതിൽപ്പടി സേവനമടക്കം നൽകുന്ന ഒരു ഗ്രൂപ്പാണ് ബിരിയാണി മൊബൈൽസ്. 9 ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് 10-ാമത്തെ ബ്രാഞ്ച്, 10-ാമത്തേ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. 10-ാമത്തെ ബ്രാഞ്ച് ഇരിങ്ങാലക്കുടയിൽ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് ബിരിയാണി മൊബൈൽസിനും ഇരിങ്ങാലക്കുടയ്ക്കും ഒപ്പം അഭിമാനിക്കാവുന്ന ഒരു ഉദ്ഘാടന ചടങ്ങാണ്. ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാൻ പി ടി ജോർജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിങ്ങാലക്കുട പ്രസിഡന്റ് എബിൻ മാത്യു വെള്ളാനിക്കാരൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഫോൺ മുതൽ ബ്രാൻഡഡ് കമ്പനികളുടെ അത്യാധുനിക രീതിയിലുള്ള സ്മാർട്ട് ഫോൺ വരെ ബിരിയാണി മൊബൈൽസിൽ ലഭ്യമാകും. കൂടാതെ ഫോണിന്റെ പ്രൈവസി ഉറപ്പു നൽകിക്കൊണ്ട് വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ ഫോണുകൾ റിപ്പയർ ചെയ്തു നൽകും. മൊബൈൽ ഫൈനാൻസും ഇവിടെ ലഭ്യമാണ്. ബിരിയാണി മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസ്, ഇ ജി കോംപ്ലക്സ്, ഠാണ ജംഗ്ഷൻ, കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിന് സമീപം, ഇരിങ്ങാലക്കുട. കൂടുതൽ വിവരങ്ങൾക്ക് 9847169662, 9544656574. ബ്രാഞ്ചുകൾ മാള, അഷ്ടമിച്ചിറ, അന്നമനട, കുമ്പിടി, കുറുമശ്ശേരി, കൊടകര, കൊടുങ്ങല്ലൂർ, കൊരട്ടി, ലക്ഷദ്വീപ്. പത്താമത് ഷോറൂമിൻ്റെ ഉദ്ഘാടന വേളയിലേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ തന്നെ ഒരു ക്ഷണത്തിന് ഭയങ്കര ഒരു പ്രാധാന്യമുള്ളതായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ 10-20 ഷോപ്പോളം ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരാൾക്കാരെ ക്ഷണിക്കാൻ ഞങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇരിഞ്ഞാലക്കുടയിൽ ക്ഷണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിന് ഒന്ന് മെച്ചായിട്ടാണ് നിൽക്കുന്നത്. അതായത് ആരെയാണ് ക്ഷണിക്കേണ്ടത്, ആരെയാണ് ഉൾപ്പെടുത്തേണ്ടത്. പക്ഷെ അതിനൊക്കമായ വ്യത്യസ്തമായിട്ട് മറുപടി തന്നത് അവർ തന്നെയാണ് എനിക്ക്. കാരണം എന്താ ഞാൻ ക്ഷണിക്കാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവർ കഴിഞ്ഞിട്ട് മതി ഞാൻ എന്ന് പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞത് ഞാൻ കഴിഞ്ഞിട്ട് മതി അവരെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ഒരു നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ ഒരു ഒത്തൊരുമയുടെ ഒരു ഭാഗമാണ്. എല്ലാ മേഖലകളിലും, അതായത് ബാങ്ക് മേഖലകളായാലും എല്ലാ ഉൽപ്പന്ന മേഖലകളായാലും എല്ലാത്തിലും മുന്നോട്ടിരുന്ന ജാക്സൺ സാറിനെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിസിനസ് ഡെസ്ക്, മാളാവിഷൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിൽവർ ലൈൻ നടപ്പിലാക്കുക ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചാകില്ല, ആശങ്കകൾ പരിഹരിച്ച് മാത്രമാകുമെന്ന് മന്ത്രി കെ രാജൻ. അനുവാദമില്ലാതെയാണ് കല്ലിടൽ നടക്കുന്നത് എന്നത് തെറ്റായ പ്രചാരണമാണെന്നും മന്ത്രി. എറണാകുളം ജില്ലയിൽ തുടർച്ചയായ ദിനവും TPR 30 മുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം 11 കേന്ദ്രങ്ങൾ ക്ലസ്റ്ററുകളായി. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലയിൽ പൊതുപരിപാടികൾക്ക് ജില്ലാ ഭരണകൂടം വിലക്കേർപ്പെടുത്തി. രാജ്യത്ത് നിർബന്ധിത വാക്സിനേഷൻ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന ഒരു SOPയും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതോടെ ഫോക്കസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.